അശ്വിൻ പാലാഴി നിൽക്കുന്നത് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ്. അശ്വിൻ, ഈ മുന്നണികൾ നേതാക്കൾ സ്ഥാനാർത്ഥികളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അവരുടെ പ്രതീക്ഷ ഈ പറയുന്ന വെറും വാശിയിൽ നടന്ന പ്രചരണകാലം വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്നായിരുന്നു അവരുടെ ഉച്ചയ്ക്കുള്ള പ്രതീക്ഷ. ഈ ശതമാനക്കണക്കിലെ പ്രതീക്ഷയും ആശങ്കയും എന്താണ് അശ്വിൻ? വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാശ്മീർ സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളത്. അവർ ഈ ബൂത്തുകൾ സന്ദർശിച്ച് വരുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന 115 നമ്പർ ബൂത്തിലും എത്തിയിട്ടുണ്ട്. രണ്ട് സ്ഥാനാർത്ഥികൾ സരിനും രാഹുലും ഉച്ചയോടുകൂടി ഇവിടെ സന്ദർശനം നടത്തി. രണ്ടുപേർക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവൊന്നും അവർ വലിയ കാര്യമായി എടുക്കുന്നില്ല. അത് ഉച്ച കഴിഞ്ഞ ശക്തമായ രീതിയിലേക്ക് വീണ്ടും പോളിംഗ് കുതിച്ചുയരുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് രണ്ടു മുന്നണികളും ഒപ്പം BJP എല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി ആ ഉച്ചയ്ക്ക് ശേഷമുള്ള മണിക്കൂറുകളെ കാണുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് അല്പം കുറവ് ഇവിടുത്തെ വോട്ടേഴ്സിൽ കണ്ടിരുന്നു. അതായത് വീണ്ടും ഇപ്പോൾ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്, വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞതോടുകൂടി കൂടുതലായി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. 115 നമ്പർ ബൂത്താണ്. മറ്റൊരു കാര്യം, പെരിയാരി ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് UDFനേക്കാളും രാഷ്ട്രീയമായി പിന്തുണച്ചിട്ടുള്ള പഞ്ചായത്ത് കൂടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വോട്ടിംഗ് വോട്ട് അത് NDAക്ക് താഴെ വന്നപ്പോൾ പടക്കം പൊട്ടുന്ന പോലെ മണിക്കൂർ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഈ പഞ്ചായത്തിലെ വോട്ടെണ്ണി. അങ്ങനെയാണ് UDF ഇവിടെ NDAക്ക് മുകളിലെത്തുന്നത്. അങ്ങനെ എല്ലാ കാലവും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും UDFന് ശക്തമായ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തിക്കുക എന്നുള്ളത് UDFനെ സംബന്ധിച്ച് ശക്തമായൊരു കാര്യമാണ്. അത് അതേപോലെ തന്നെ LDFും അവരുടെ വോട്ടുകൾ കൃത്യമായി ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുമുണ്ട്. അങ്ങനെ രാവിലെ മുതൽ തന്നെ ശക്തമായ രീതിയിൽ ആളുകൾ എത്തി തുടങ്ങുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വിമുഖത കാണിക്കാത്ത ഒരു ബൂത്തായി ഇത് മാറുകയാണ്. 3 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. ഈ 3 ബൂത്തിലും സമാനമായ രീതിയിൽ ശക്തമായ തിരക്ക്. കൂടുതൽ ആളുകൾ എപ്പോഴും, അതായത് ആളില്ലാത്തൊരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെ വേണം പറയാൻ. എന്തായാലും ഹാഷ്മി, വലിയ പ്രതീക്ഷയിൽ 3 മുന്നണികളും കാണുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണിത്. പിരായിരി പഞ്ചായത്തിലാണ് നിൽക്കുന്ന അശ്വിൻ പാലാഴി. നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ BJP നേടിയ ലീഡ് പിരായിരി എണ്ണി കഴിയുന്നതുകൊണ്ടുകൂടി അവിടെ ഷാഫി പറമ്പിൽ നികത്തിയതാണ് അവിടെ. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, പിരായിരി കോൺഗ്രസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഇക്കുറി അങ്ങനെ അല്ല. ഇക്കുറി കോൺഗ്രസ്, CPM, BJP എന്നുള്ളതില്ല. ഈ മേഖലയിലെ എല്ലാ പഞ്ചായത്തുകളിലെ വോട്ടുകൾ, എല്ലാ മുന്നണികൾക്കും അത് നിർണായകമാണ്. നഗരസഭാ പരിധിയിലെ വോട്ടുകളടക്കം ആദ്യ ഘട്ടത്തിൽ ചെറിയൊരു മന്നിപ്പ് രാവിലത്തേതിൽ നിന്ന്, രാവിലത്തെ വലിയ വോട്ടർമാരുടെ നിര ഏതാണ്ട് അപ്രത്യക്ഷമായി തുടങ്ങിയെങ്കിലും ഉച്ച കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ബൂത്തുകളിലേക്ക് പോകുമ്പോഴേക്കും വീണ്ടും ഏതാണ്ട് ആക്റ്റീവായി സജീവമായി വരുന്നുണ്ട്. പോളിംഗ് ശതമാനവും തീരെ മോശമല്ല, 45% എന്ന് പറയുന്നത് ഈ സമയത്ത്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു 6-7% കുറവുണ്ടെങ്കിൽ കൂടിയും തീരെ മുന്നണികൾക്ക് അങ്ങേയറ്റം നിരാശപ്പെടേണ്ട ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് വേണം ആ കണക്ക് മനസ്സിലാക്കാൻ.